നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഉൾക്കൊള്ളിച്ചുള്ള പ്രത്യേക വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ 6000 രൂപയുടെ ആദ്യ ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിശദ വിവരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1 വർഷം 6000 രൂപയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യമായിട്ട് ലഭിക്കുക. അതിൽ 2021-22 വർഷത്തെ ആദ്യ ആനുകൂല്യമാണ്, അതായത് 2000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റന്നാൾ, അതായത് മെയ് മാസം 14-ാം തീയതി 11 മണിക്ക് രാജ്യത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ തുക പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 36 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഇതിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളതാണ്. 30 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തകരാറുകൾ കൂടാതെ ആ ഒരു സമയം തന്നെ ഈ തുക എത്തിച്ചേരുകയും ചെയ്യും. ഏറ്റവും സന്തോഷത്തിന് വക നൽകുന്ന വാർത്തകൾ, കിസാൻ സമ്മാൻ നിധിയുടെ ആദ്യ ആനുകൂല്യം 2000 രൂപ ഇങ്ങനെ എത്തിച്ചേരുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നടപടി കൂടി. സപ്ലൈകോയുടെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ വീട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന പുതിയ സംവിധാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നു. മെയ് മാസം 11-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ഇതിന്റെ സേവനം നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായി തുടങ്ങി. നിലവിൽ ഓരോ സപ്ലൈകോയുടെയും നിശ്ചിത, അതായത് ദൂരപരിധിയിലുള്ള 10 കിലോമീറ്റർ വരെയാണ് പറയുന്നത്, സർവീസ് ചാർജ് ഉണ്ടാവും. പരമാവധി 10 കിലോമീറ്റർ വരെയൊക്കെ ആകുമ്പോഴാണ് 100 രൂപ വരെ സർവീസ് ചാർജ് ഉൾപ്പെടുക. 20 കിലോയോളം ഉൽപ്പന്നങ്ങൾ ഒരു വീട്ടിലേക്ക് ഇത്തരത്തിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കുടുംബശ്രീ പ്രവർത്തകരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സപ്ലൈകോയിലേക്ക് നിലവിൽ വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ ടെലിഫോൺ സംവിധാനം പ്രയോജനപ്പെടുത്തി നമുക്ക് ഉൽപ്പന്നങ്ങളുടെ ഓർഡർ നൽകാനായിട്ട് സാധിക്കും. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം കൂടിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ മത്സ്യഫെഡും വീട്ടിലേക്ക്, അതായത് ഹോം ഡെലിവറി സംവിധാനം ആവിഷ്കരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് റേഷൻ കാർഡുള്ള എല്ലാവരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ആദ്യത്തെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡിലെ പേര് ചേർക്കുന്നതിന് അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുന്നതിന്, ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡിലെ തിരുത്തലുകൾ വരുത്തുന്നതിന് സർവീസ് ചാർജ് 50 രൂപയാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ ഉത്തരവിന്റെ പിൻബലത്തോടെയാണ് ഈ ഒരു നടപടി. എന്നാൽ പുതിയ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിച്ച് റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ പുതിയ റേഷൻ കാർഡിന് ഈടാക്കാവുന്ന 25 രൂപ അതിന്റെ സർവീസ് ചാർജ്, ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഈടാക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ നടപടികളുണ്ടെങ്കിൽ അത്തരം നടപടികൾ കൂടി കൂട്ടിയാണ് തുക നിശ്ചയിക്കുക. നിലവിൽ 50 രൂപയാണ് മറ്റ് സേവനങ്ങൾക്ക് ഈടാക്കാൻ പറ്റുന്നത് എന്ന് അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് ഇനി മുതൽ റേഷൻ കാർഡുകൾക്ക് അർഹമായ മണ്ണെണ്ണ 3 മാസത്തിൽ 1 ക്കാണ് ലഭിക്കുക, അതായത് 3 മാസ തവണകളായിട്ട്. നിലവിൽ ഇലക്ട്രിസിറ്റി, അതായത് കറണ്ടുകൾ ഇല്ലാത്ത വീടുകളിലേക്ക് 8 ലിറ്റർ മണ്ണെണ്ണയാണ് 3 മാസത്തിൽ 1 വാങ്ങാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ മെയ് മാസത്തിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ തുടങ്ങിയ 3 മാസങ്ങളിലെ വിതരണമാണ് മെയ് മാസം 12-ാം തീയതിയോടെ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ജൂൺ 30 വരെ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. വൈദ്യുതീകരിച്ചിട്ടില്ലാത്ത വീടുകൾക്ക് 4 ലിറ്റർ ഈ മാസവും അടുത്ത 4 ലിറ്റർ ജൂൺ മാസത്തിൽ വാങ്ങാനാണ് ഇപ്പോൾ സാധിക്കുക. നിലവിൽ വൈദ്യുതീകരിച്ച വീടുകളുണ്ട്, അത് മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡാണെങ്കിൽ, അതായത് AAY BPL കാർഡുമാണെങ്കിൽ അവർക്ക് 1 ലിറ്റർ മണ്ണെണ്ണ 3 മാസത്തിൽ 1 ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ വൈദ്യുതീകരിച്ച വീടുകളായ APL കാർഡ് ഉടമകളാണെങ്കിൽ, അതായത് നീല വെള്ള കാർഡ് ഉടമകളാണെങ്കിൽ അവർക്ക് 3 മാസത്തിൽ 1 ഇനി കേവലം 1.5 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക. ലിറ്ററിന്റെ മണ്ണെണ്ണയുടെ വില 41 ആക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നിലവിൽ KSEB, അതായത് കറണ്ട് ബില്ല് അടയ്ക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടെയ്ൻമെന്റ് സോണുകളിലും അതോടൊപ്പം തന്നെ കോവിഡ് രോഗം ബാധിച്ച ആളുകളുള്ള വീടുകളിലുമൊക്കെ നിലവിൽ റീഡർമാർ മീറ്റർ റീഡിങ്ങിന് എത്താറില്ല. അത്തരം സാഹചര്യങ്ങളിൽ സെൽഫ് മീറ്റർ റീഡിംഗ് സംവിധാനം നിലവിൽ വരുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സംവിധാനം ആവിഷ്കരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലിങ്ക് നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിലും ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിലേക്ക് KSEB അധികൃതർ ഒരു ലിങ്ക് തരികയും ആ ലിങ്ക് വഴി നമുക്ക് ആ മീറ്റർ റീഡിംഗ് ഉൾപ്പെടെ അതിൽ പ്രസ്താവിച്ച് അതിനുശേഷം മീറ്ററിന്റെ ഒരു ഫോട്ടോയും കൂടി എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് കറണ്ട് ബില്ല് ജനറേറ്റ് ആകുന്ന സംവിധാനത്തിനാണ് ഇപ്പോൾ KSEB രൂപം കൊടുത്തിട്ടുള്ളത്. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പുതിയ പ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.